സത്യസരണിയിൽ മതപരിവർത്തനം നടത്തുന്നുവെന്ന വെളിപ്പെടുത്തലിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സൈനബയെ എൻ ഐ എ ചോദ്യം ചെയ്തു. നിർണായക വിവരങ്ങൾ സൈനബയിൽ നിന്ന് എൻ ഐ എക്ക് ലഭിച്ചു. സൈനബയെ എൻ ഐ എ വീണ്ടും ചോദ്യം ചെയ്യും. സംഘടിതമായി മതപരിവർത്തനം നടത്താറുണ്ടെന്നും വിദേശത്തു നിന്ന് ഹവാല വഴി പണം സ്വീകരിച്ചിട്ടുണ്ടെന്നും പോപ്പുലർ ഫ്രണ്ട് നേതാവ് സൈനവ പറയുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് എൻ ഐ എ സംഘം സൈനബയെ ചോദ്യം ചെയ്തത്. സന്നദ്ധ പ്രവർത്തനത്തിന്റെ മറവിലാണ് സത്യസരണിയിൽ മതമാറ്റം നടത്തുന്നതെന്ന് സൈനബ ദൃശ്യങ്ങളിൽ വിശദീകരിക്കുന്നു. ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനമെന്നാണ് സത്യസരണി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ ഇത് മതപരിവർത്തന കേന്ദ്രമാണെന്നും സൈനബ പറയുന്നുണ്ട്. ഇതിലൂടെ ആർ എസ് എസ് അടക്കമുള്ള ഹൈന്ദവ സംഘടനയുടെ ഭീഷണികൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് സൈനബയുടെ വാദം. സൈനബയെ ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങൾ എൻ ഐ എ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. സൈനബയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നയുടൻ പോപ്പുലർ ഫ്രണ്ടിന്റെ പണമിടപാടുകൾ അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദ ബന്ധം സംബന്ധിച്ച വിവിധ ഏജൻസികൾ നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് സംബന്ധിച്ച നടപടികളും ഹാദിയ കേസിൽ സുപ്രീം കോടതി നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളാനിരിക്കുന്ന സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ട് വനിതാ നേതാവ് സൈനബയുടെ വെളിപ്പെടുത്തൽ കോടതിയിൽ തിരിച്ചടിയാകും. എൻ ഐ എ സുപ്രീം കോടതിയിൽ നിരത്തിയ വാദങ്ങൾ കൂടുതൽ ശരിവെക്കുന്നതാണ് സൈനബയുടെ വെളിപ്പെടുത്തലുകളും. സൈനബയെ എൻ ഐ എ സംഘം വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ആർ അരുൺ രാജ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.